വൈദ്യുത നിയമ ഭേദഗതി ബില്ല് പിൻവലിക്കണമെന്നും ഓർഡിനൻസ് ഫാക്ടറി സ്വകാര്യവൽക്കരണ നീക്കം ഉപേക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് വൈദ്യുതി ബോർഡിലെ ജീവനക്കാരും ഓഫീസർമാരും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി പുനലൂർ പോസ്റ്റ് ഓഫീസ് പടിക്കൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രതീകാത്മകമായി കുറ്റവിചാരണ നടത്തി. വൈദ്യുതി നിയമ ഭേദഗതി ബില്ല് പാർലമെന്റിൽ പാസാക്കുന്നതിൽ നിന്നും കേന്ദ്ര സർക്കാർ പിൻവാങ്ങണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. അടിയറ വെക്കാൻ ബക്കം പാക്കും കേന്ദ്രം പാടും മോഡി സർക്കാർ, നമ്മുടെ നാടിന്റെ ആപത്ത്, നമ്മുടെ നാടിന്റെ ആപത്ത് ഇല്ല ഇല്ല അനുവദിക്കില്ല, ഇല്ല ഇല്ല അനുവദിക്കില്ല. അംബാനിക്കും അദാനിക്കും, അംബാനിക്കും അദാനിക്കും രാജ്യത്തിന്റെ സമ്പത്താകെ, രാജ്യത്തിന്റെ സമ്പത്താകെ കൊള്ളയടിക്കാൻ വിടുപിടി ചെയ്യും, കൊള്ളയടിക്കാൻ വിടുപിടി ചെയ്യും. കേന്ദ്ര ഗവൺമെന്റ് തുലയട്ടെ, കേന്ദ്ര ഗവൺമെന്റ് തുലയട്ടെ. വൈദ്യുതി നിയമ ഭേദഗതി ബിൽ പിൻവലിക്കുക. കെ ഡബ്ല്യു എഫ് ഡിവിഷണൽ സെക്രട്ടറി അയൂബ് ഖാൻ അധ്യക്ഷനായിരുന്നു. സി ഐ ടി യു കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് ജെ മോഹൻ പ്രതിഷേധ സമരം. പ്രതിരോധ മേഖല സ്വകാര്യവൽക്കരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നതിനെതിരെ 26-ാം തീയതി പ്രതിരോധ മേഖലയിലെ പി എം ഒ തുടങ്ങിയുള്ള എല്ലാ തൊഴിലാളി സംഘടനകളും ചേർന്ന് ഒരു പൊതു പണിമുടക്ക് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ പൊതു പണിമുടക്കിനെ നേരിടാൻ മോഡി സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നടപടി, പണിമുടക്ക് നിരോധിച്ചുകൊണ്ട് പൊതുമേഖലകളിൽ പണിമുടക്കുകൾ പാടില്ല നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഇപ്പം പുറപ്പെടുവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെ തന്ത്രപ്രധാന മേഖലയായ പ്രതിരോധ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരായി 26-ാം തീയതി രാജ്യത്തെമ്പാടും ഒരു പൊതുപണിമുടക്ക് നടത്താൻ, അവരുടെ മേഖലയിൽ ഒരു പണിമുടക്ക് നടത്താനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ്. ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ വൈദ്യുതി സബ്സിഡി റേറ്റ് കോംപ്ലൈന്റുകൾക്ക് നൽകാനും വൈദ്യുതിയെ സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ബില്ലുകൾ കൊണ്ടുവന്നുകൊണ്ട് കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിന് കീഴിലേക്ക് വൈദ്യുതി മേഖലയെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി നരേന്ദ്രമോദി സ്വീകരിച്ചു വരികയാണ്. അവരുടെ താല്പര്യം രാജ്യ താല്പര്യമല്ല, രാജ്യത്തെ തൊഴിലാളികളോടും കൃഷിക്കാരോടും മോഡിക്ക് യാതൊരുവിധ താല്പര്യമില്ല. അവരുടെ താല്പര്യമെന്ന് പറയുന്നത് സമ്പന്നവർഗ താല്പര്യ സംരക്ഷണവും ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് എല്ലാം അടിയറ വെച്ചുകൊണ്ട് അവരുടെ സമ്പത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നയങ്ങൾ സ്വീകരിക്കുക എന്നതാണ് നരേന്ദ്രമോദി സ്വീകരിച്ചു വരുന്നത്. കെ എസ് സി ബി ഡബ്ല്യു എ സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം എ കെ ഫൈസൽ, കെ എസ് സി ബി എ മേഖലാ സെക്രട്ടറി സുജാബ് എന്നിവർ സംസാരിച്ചു. ഈ നിയമ ഭേദഗതി സ്വകാര്യ മുതലാളിമാർക്ക് വിതരണരംഗം അടിയറ വയ്ക്കുന്നതിന് തുല്യമാണെന്ന് സമരക്കാർ ആരോപിച്ചു. വൈദ്യുതിയുടെ വില കുത്തനെ കൂട്ടി സാധാരണക്കാർക്കും കർഷകർക്കും വൈദ്യുതി കിട്ടാക്കനിയാക്കും. വൈദ്യുതി വില നിർണ്ണയ അവകാശം കുത്തക മുതലാളിമാർക്ക് നൽകുന്നതിലൂടെ ഇന്ധനവില കുതിച്ചുയരുന്നതുപോലെ വൈദ്യുതി നിരക്കും വർദ്ധിപ്പിക്കുമെന്നും സംയുക്ത സമരസമിതി ആരോപിച്ചു. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, പുനലൂർ.